എല്ലാവർക്കും നമസ്കാരം, ഉണ്ട് സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ദുബായ് എക്സ്പോ 2020 നിന്നാണ് ഈ കാണുന്ന പവലിയും പാകിസ്ഥാൻ പവലിയനും കേട്ടോ. ഇന്ത്യൻ പവലിയനിൽ എത്ര കണ്ട് തിരക്കുണ്ടോ അത്ര തന്നെ പാകിസ്ഥാനിൽ തിരക്കുണ്ടെന്ന് വേണം പറയാൻ. വളരെയധികം പ്രത്യേകതകളുണ്ട് അതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ തന്നെ, കാരണം എങ്ങനെ പറഞ്ഞറിയിക്കുന്ന എനിക്ക് മനസ്സിലാവില്ല. ആ കാണുന്ന ഡിസൈൻ ഒരു സ്റ്റീലിൻ്റെയും പിന്നെ അതുപോലെ ഗ്ലാസിൻ്റെ കൂടിയിട്ടുള്ളൊരു നിർമ്മിതിയാണെന്നാണ് തോന്നുന്നത്. വളരെയധികം ഒരു അട്രാക്റ്റീവാണ്, സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്, പിന്നെ കണക്റ്റഡാണ്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് ഒരു എന്താ പറയുക, ഒരു ബ്രിഡ്ജൊക്കെ ഇട്ടിട്ട് കണക്റ്റഡാണ്. ഒരിത്തിരി പേര് ഇനിയിപ്പോൾ ഈ പവലിയനിൽ വരാത്തവർ പോലും ആ സൈഡിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ, അതായത് നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ റെഡായാലും പച്ചയായാലും മഞ്ഞയായാലും നല്ല കളർഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കൂടിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ വലിയ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഓരോ പവലിയനിലും ഓരോ പ്രത്യേകത ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണുമ്പോൾ സാധിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണ്, കയറുമ്പോൾ തന്നെ കുറേ കലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിസ്സാരമല്ല, ഒരുപാട് പഴയതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ അവരുടെ ഒരുപാട് പുരാതന കാലത്തെ വ്യക്തികളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ മാല, ചെറിയ ചെറിയ ബിംബങ്ങൾ എന്തൊക്കെയാന്ന് അവരോട് തന്നെ ചോദിക്കണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സാധനത്തിലും അവിടെ കൃത്യമായിട്ടുള്ള സ്കാനറും വെച്ചിട്ടുണ്ട്, നമുക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കാം. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. വീണ്ടും നമ്മൾ ഒരു ഇടവഴിയിൽ കൂടെ വീണ്ടും പോകണം. സൈഡ് ഫുള്ള് കളർഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഒരു പാകിസ്ഥാനി കടയിൽ കയറിയാൽ അങ്ങനെയാണ്, അതുപോലെ തന്നെ സൈഡൊക്കെ കണ്ടില്ല, നല്ല വർണ്ണം കൊണ്ട് അവർ പൊളിച്ചടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു സ്ഥലത്തേക്ക് കയറിയ ഒരു വഞ്ചിയും കാര്യങ്ങളൊക്കെ, അത് വഞ്ചി തൊടുമ്പോൾ ഒരു പിച്ചള പോലെയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ മരം കൊണ്ടാണ്, അത്രയും കഴിവുറ്റ കലാകാരന്മാരാണ് അത് ചെയ്തത്. അതായത് നല്ല ഡിസൈൻ, അതായത് കൊത്തുപണി എന്ന് പറഞ്ഞാൽ സാമാന്യം, ചിലപ്പോൾ സി എൻ സിയിലൊക്കെ വർക്ക് ചെയ്താവാം, പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ചാണ്ട് നീങ്ങി ഒരു ഡിസ്പ്ലേ, അവരുടെ രാജ്യത്തിൻ്റെ മലകൾ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള കാര്യങ്ങൾ. തിരക്കുണ്ടല്ലേ, നിങ്ങൾ തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരുപാട് ആൾക്കാരെ വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് കണ്ട ഒരു എന്തൊക്കെയോ ഉണ്ട്, സൈഡിലൊക്കെ വീണ്ടും ഫോട്ടോസാണ്. ഇനി അങ്ങോട്ടും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു മുള കൊണ്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, നമ്മളൊരു കാട്ടിലേക്ക് ചെന്നപ്പെട്ടൊരു സീനാണ് അത്. നമുക്കത് എന്താ പറയുക, ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കാണുമ്പോൾ നമുക്ക് ഒരു വിസ്മരണീയമാണ്. അതായത് നമുക്ക് പറയാൻ സാധിക്കില്ല അതിനെ പറ്റിയിട്ട്, അത്രയും നല്ല കാഴ്ചകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക, അത്തറിൻ്റെ, അതായത് അവരുടേതായിട്ടുള്ള അത്തറിൻ്റെ നല്ല മണ്ണുണ്ട്. എനിക്ക് അവിടെ വന്നുള്ളവർ അത്ര അടിച്ചാന്ന് അറിയില്ല. നല്ലൊരു സുഗന്ധഭരിതമായിട്ടുള്ളൊരു സ്ഥലം അത്, നമുക്ക് എടുത്തു പറയാനും വേണം, മറ്റുള്ള സ്ഥലങ്ങളിലൊന്നുമില്ല. അത് അവർ ഈ പാകിസ്ഥാനുകാർ അത്തറിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകേണ്ടത്. അതുപോലെ തന്നെ ചിലപ്പോൾ ആയിരിക്കാം ഈ ഒരു കാര്യം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ നാട്ടിലത്തെ ഫെസ്റ്റിവൽ ആഘോഷങ്ങളൊക്കെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുണ്ട്. അത് പ്രത്യേകതരം ഭംഗി തന്നെയാണ്. പ്രാചീന കാലത്തെ കാര്യങ്ങളാണ് എല്ലാവരും കൂടുതൽ കാണിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു ചെറിയ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞില്ലേ, സ്റ്റെയർ കേസ് അല്ല സോറി, നമ്മൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞില്ലേ, ബ്രിഡ്ജ് കടന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. ബ്രിഡ്ജ് കടന്ന് പോകുമ്പോഴാണ് ആ ബിൽഡിങ്ങിൻ്റെ ശരിയായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ, പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ കണ്ടില്ലേ, കൃഷി, കൃഷീനെ പറ്റിയിട്ടൊക്കെ നല്ല ഒരു പ്രതിപാദിക്കുന്നുണ്ട്. അത് സർക്കാരൊന്നല്ല, നമ്മൾ ഓരോ ഒരു രാജ്യത്തിന് വില കുറച്ച് കാണാൻ പറ്റില്ല എങ്ങനെ നല്ലത്. അതുപോലെ തന്നെ ഉപ്പിനെ പറ്റിയിട്ട് സാൾട്ട്, പിങ്ക് സാൾട്ട് ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറുണ്ട്. പിന്നെ ഈ സ്ക്രീനിലൊക്കെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്, അവർ എനർജീനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നല്ല രസകരമാണ്. ഒരു നമുക്ക് കണ്ടതിൽ ഒരു 80% അല്ലെങ്കിൽ 90% മാർക്ക് കൊടുക്കാം അവിടുത്തെ പവലിയനെ പറ്റിയിട്ട്. കാരണം നല്ലത് നല്ലതായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എംബ്രോയിഡറി വർക്ക്സ് അത് പിന്നെ പറയണ്ടല്ലോ. അവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതകളും ഇപ്പോൾ പറയണതാണ്ട് വെറുതെ പറഞ്ഞാലില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അവർ എക്സ്പ്ലെയിനിങ് ആണ്, അവിടെ വളരെ ചുറ്റും കൂടിയിട്ട് എത്രയധികം കാര്യങ്ങൾ അവർ നോക്കണത്. ഒരു പവലിയനിൽ പോയിട്ട് ഇത്രയും അവരുടെ രാജ്യത്തെ ആൾക്കാർ നോക്കണം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇതൊരു പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ മോള, ഞാൻ പറഞ്ഞ ആ മോളയിലേക്ക് കാണാം, നമുക്ക് ആ സൗണ്ട് കുറച്ചേരം കേൾക്കാം. വളരെ ഒരു പ്രത്യേകതയാണ്. Got
ഒരുപാട് കാട്ടിൽ കൂടെ ഒക്കെ പോയി ഒരു സെറ്റപ്പ് കാര്യങ്ങളും ലേസർ ലൈറ്റുകളും കണ്ടുവെന്ന് വിചാരിക്കുന്നു. പിന്നെ അവരുടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളും കച്ചവടങ്ങളും എല്ലാം അവരുടേതായിട്ടുള്ള രീതികളെല്ലാം കണ്ടുവെന്ന് മനസ്സിലാക്കുന്നു ഞാൻ. എന്തായാലും വളരെ മോശമല്ല കേട്ടോ, നല്ല അടിപൊളി പവലിയനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പവലിയനാണ്. നല്ലതിന് നല്ലതായിട്ടുള്ള സുമേഷ് പറഞ്ഞ കാര്യം പറയും, ഇതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ കൊടുത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും മോശമല്ല, ആ മുള കൊണ്ടുണ്ടാക്കിയ സെറ്റപ്പൊക്കെ അടിപൊളി, ആ സൗണ്ടും ആ ഒരു അട്രോസ്ഫിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ, പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ, ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ് പവലിയൻ, അത്രയേ ഉള്ളൂ. നമ്മുടെ കമൻ്ററിയും കാര്യങ്ങളും നോക്കണ്ട, കാരണം നിങ്ങൾക്ക് കാണാത്തവർക്ക് ഇത് കാണിച്ചു കൊടുക്കുക, അത്രയാണ് നമ്മുടെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറഞ്ഞുകൊണ്ട് സുമേഷ് പഴഞ്ഞുകാരെ അവസാനിപ്പിക്കുന്നു.